പ്ലസ് ടു മലയാളത്തിലെ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളാണ് നമ്മളെന്ന് ചർച്ച ചെയ്യുന്നത് അതിലാദ്യത്തെ അദ്ധ്യായം ഒൻപതാമത്തെ അധ്യായമാണ് അദ്ധ്യായത്തിൻ്റെ പേര് പുകമറയ്ക്കപ്പുറം കാണുന്നത് ക്യാൻസർ ചികിത്സാരംഗത്ത് പ്രശസ്തനായ ഡോക്ടർ ഗംഗാധരൻ്റെ ജീവിത അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി കഥാകൃത്തായ കെ എസ് അനിൽ തയ്യാറാക്കിയ ജീവിതമെന്ന അത്ഭുതം മലയാളം വാരികയിൽ പ്രസിദ്ധീകരിച്ചു പോന്ന കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ് അതിലെ ഒരു അനുഭവമാണ് ഈ ഒരു പുകമറയ്ക്കപ്പുറം കാണുന്നത് എന്ന ഒമ്പതാമത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അർബുദ ചികിത്സാരംഗത്ത് അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സാരംഗത്ത് അന്താരാഷ്ട്ര പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ പി വി ഗംഗാധരൻ അദ്ദേഹം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൻ്റെ വകുപ്പ് മേധാവിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ട് കെ എസ് അനിൽ അദ്ദേഹം നോവലിസ്റ്റാണ് ചെയ്ത കഥാകൃത്താണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹമാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇത് ഡോക്ടർ പി വി ഗംഗാധരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ആ സംഭവത്തെ കഥാകാരനായ കെ എസ് അനിൽ ഇവിടെ നമുക്ക് മുന്നിൽ പകർത്തുകയാണ് ഒരു കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത് തങ്ങളുടെ യശസ്സിന് കളങ്കമാകുമെന്ന് ഭയന്ന് ക്യാൻസർ രോഗബാധയെ തള്ളിപ്പറയുവാനും ചികിത്സിച്ചു മാറ്റിയ ഡോക്ടർക്ക് രോഗ നിർണയത്തിൽ വന്ന പിഴവ് എന്ന നുണ കൊണ്ട് തീർത്ത പുകമറയ്ക്ക് പിന്നിൽ രോഗത്തെ ഒളിപ്പിക്കുവാനും വ്യഗ്രത കാട്ടുന്ന ഒരു ഡോക്ടർ കുടുംബത്തെയാണ് പുകമറയ്ക്കപ്പുറം ഇവിടെ കാണുന്നത് വളരെ സങ്കീർണാവസ്ഥയിലുള്ള രക്താർബുദ രോഗിയാണ് എം ഡി വിദ്യാർത്ഥിയായ ഇരുപത്തഞ്ചുകാരനായ മനോജ് ഡോക്ടർ ദമ്പതികളുടെ മകനും ഡോക്ടറുമായ മനോജിൻ്റെ രോഗത്തെ അംഗീകരിക്കുവാൻ ഡോക്ടറായ അമ്മ വിസമ്മതിക്കുന്നു രോഗനിർണയത്തിൽ പിഴവ് സംഭവി സംഭവിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാൻ രോഗിയുടെ അമ്മ പലവട്ടം ശ്രമിക്കുകയാണ് മനോജിൻ്റെ മുഖം ആരെയും അതായത് പ്രത്യാശയുടെ നേർത്ത സൗജന പോലുമില്ലാത്ത മനോജിൻ്റെ മുഖം ആരെയും തന്നിൽ നിന്നും അകറ്റി നിർത്താൻ പോന്നതായിരുന്നു മനോജ് ഒരു ഡ്രഗ് അഡിക്റ്റ് കൂടി ആണെന്നും അതെത്തിക്കുന്നത് അമ്മ തന്നെയാണെന്നും അയാൾക്ക് സമീപം എപ്പോഴും കാണുന്ന പെൺകുട്ടി അയാളുടെ ഭാവി വധു ആണെന്നതും ഒരു കെട്ടുകഥ പോലെ അതിശയകരമാവുകയാണ് ഡോക്ടർക്ക് സ്വന്തം ജീവിത വിജയങ്ങൾ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന മാതാപിതാക്കൾ ഉള്ളു നിറയെ സ്നേഹത്തിന് പകരം കൈ നിറയെ മക്കൾക്ക് പണം കൊടുത്താണ് മാതാപിതാക്കൾ ഇവിടെ മനോജിനെ വളർത്തിയത് എത്രയോ കാലമായി തൻ്റെ ഭക്ഷണം കുട്ടിക്കാലത്ത് യഥാഷ്ടം കഴിച്ചു ശീലിച്ച ടേങ്കും ഐസ്ക്രീമും മാത്രമാണെന്ന് ഒരു പ്രതികാര ബുദ്ധിയോടെ ഏറ്റു പറയുന്ന ഒരു യുവാവ് തനിക്ക് ലഭിക്കാതെ പോയ സ്നേഹത്തിന് രക്ഷിതാക്കളോട് പകരം വീട്ടുകയാണ് ഇവിടെ അർബുദത്തോട് കുടുംബത്തിനും സമൂഹത്തിനുമുള്ള മയ ഭയപ്പാട് മാറ്റിയെടുക്കുവാൻ ഉത്തരവാദിത്തമുള്ള ഒരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി ആ അമ്മ ഒരു സാധാരണക്കാരിയുടെ മനോനിലയോടെയുള്ള അവരുടെ പെരുമാറ്റം പുറംമേനിയിൽ ഉറച്ചുപോയ പൊങ്ങച്ച സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ മനോജ് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക തിരിച്ചുപിടിക്കുവാൻ സഹായകമായത് ഭാവി ജീവിത പങ്കാളിയോടുള്ള അയാളുടെ സ്നേഹവും വിശ്വാസവുമാണ് ഇവിടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത യുവതലമുറയുടെ പതിവ് രീതികൾക്ക് തികച്ചും വ്യത്യസ്തമാവുകയാണ് മനോജിൻ്റെ ഭാവി വധു ഭാവി വധു അദ്ദേഹത്തോടൊപ്പം നിലനിൽക്കുകയാണ് ആതുര ശുശ്രൂഷ ഒരു വരുമാനം മാത്രമായി കാണുന്ന ഒരു സമൂഹത്തിൽ രോഗിയിലുള്ള പ്രത്യാശയുടെ കനലുകളെ ജ്വലിപ്പിച്ച് തൻ്റെ ഊർജവും സമയവും അതിലർപ്പിച്ച് ഉള്ളിലെ ദൈവാംശം കൊണ്ട് ഊതിത്തെളിച്ച് ദൈന്യരായ രോഗികൾക്ക് പുതുജീവനേകുന്ന കർമ്മയോഗിയാകുന്നു ഡോക്ടർ ഇത്തര ജീ ഇത്തരത്തിലുള്ള ജീവിത കാഴ്ചകൾ കാണുമ്പോൾ ഡോക്ടർ ഗംഗാധരനോട് ചോദിക്കുന്നു എന്താണ് ഈയൊരു ജീവിത കാഴ്ചകൾ മനസ്സിൽ അവശേഷിപ്പിക്കുന്നത് എന്താണ് അതിൻ്റെ ഉത്തരം എൻ്റെ മനസ്സ് കൂടുതൽ ശുദ്ധിയുള്ളതാകുന്നു എന്നിൽ കൂടുതൽ മനുഷ്യത്വം വന്ന് നിറയുന്നു അതായിരിക്കണം ഒരു ആതുര ശുശ്രൂഷകൻ ഇനി നിങ്ങൾ കാണുന്നത് അവധാരണ ചോദ്യങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ അപഗ്രഥന അപഗ്രഥന ചോദ്യങ്ങളുണ്ട് ഈ രണ്ട് വിഭാഗത്തിൻ്റെയും ഉത്തരങ്ങളുണ്ട് അവതാരണ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുണ്ട് അതുപോലെ അവഗ്രഥന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് നിങ്ങൾ കാണുന്നത് ഒരു വട്ടം വായിച്ചാൽ തന്നെ ഈ ഒരു കഥ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ എഴുതി എഴുതുവാനും അത് മനസ്സിലാക്കുവാനും അത് ഓർത്തു വയ്ക്കുവാനും സാധിക്കും അത്രയും എളുപ്പമുള്ള ഒരു അദ്ധ്യായമാണ് ഈ പറയുന്ന ഒൻപതാമത്തെ അധ്യായം നമുക്കിനി പത്താമത്തെ ഒരു അധ്യായത്തിലേക്ക് പോകാം മാധ്യമങ്ങളുടെ ലോകം വായിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഒട്ടേറെ ആശയങ്ങൾ ഈ പാഠത്തിലുണ്ട് പത്താമത്തെ ഈ അധ്യായം ഇത് എഴുതിയിട്ടുള്ളത് ഉമ്മർ ടി കെ എന്ന എഴുത്തുകാരനാണ് കാസർഗോഡ് ജില്ലയിലെ കടുമേനി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ഒരു മലയാള സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു നാം ഇന്ന് കാണുന്ന ഭാഷയിലേക്കുള്ള മാറ്റത്തിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ദൈർഘ്യമുണ്ട് എന്നാണ് പറയുന്നത് ശബ്ദങ്ങൾക്ക് അർത്ഥം വരാനും ഭാഷണ ഭാഷയിലൂടെ ആശയങ്ങൾ കൈമാറാനും തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത്തയ്യായിരം കൊല്ലമേ ആയിട്ടുള്ളൂ ലിഖിത ഭാഷയ്ക്കാകട്ടെ അതായത് എഴുതാൻ പറ്റുന്ന ഭാഷയ്ക്കാകട്ടെ വളരെ ഹ്രസ്വമായ ചരിത്രമാണുള്ളത് അപ്പോൾ ഇതിനുക്ക് മുമ്പ് എങ്ങനെയായിരിക്കാം ഒരുപക്ഷെ ശബ്ദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആംഗ്യങ്ങളിലൂടെയോ ഒക്കെയായിരിക്കാം നമ്മളുടെ ആശയങ്ങൾ പണ്ട് കൈമാറിയിട്ട് ഉള്ളത് മാധ്യമങ്ങൾ ചരിത്ര പുരോഗതിയിൽ വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് മനുഷ്യ മനസാക്ഷിയെ ഉണർത്തുക പ്രതികരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ ചെയ്യുവാൻ പത്രങ്ങൾ ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട് ഭരണകൂടങ്ങളുടെ കൊള്ളരതായ്മകൾ കാട്ടുകയും ജനങ്ങളുടെ പക്ഷത്തു ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ ക്യാമറ കണ്ണുകൾ എത്തിപ്പെടാത്ത ഒരിടവഴി പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോഴില്ല നമ്മുടെ ജീവിത രീതികൾ ഭക്ഷണം വസ്ത്രധാരണം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഈ മാധ്യമങ്ങൾ സ്വാധീനം ചെലുത്തുന്നു അതുപോലെ സിനിമകൾ ടെലിവിഷനുകൾ നമ്മളുടെ കൗമാരക്കാരെയും സ്ത്രീകളെയും എത്രമാത്രം അത് കീഴ്പ്പെടുത്തുന്നു നമുക്കറിയാം വിനോദത്തിനും മുഖ്യ പരിഗണന നൽകുന്ന ടെലിവിഷൻ പോലുള്ള മാധ്യമങ്ങൾ സമൂഹത്തിൽ അതിശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാൽ കമ്പ്യൂട്ടറിൻ്റെ വരവോടെ ലോകത്തിലെ ഏത് വ്യക്തിയുമായും സംവദിക്കുവാൻ ഇന്ന് ഒരാൾക്ക് വളരെ ഈസിയായി കഴിയുന്നു നാട്ടിൻപുറത്തെ എല്ലാവർക്കും തമ്മിൽ പരസ്പരം അറിയാം അതേ അവസ്ഥ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ നമുക്കിപ്പോൾ പ്രദാനം ചെയ്യുന്നു അതായത് ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന ആശയം ഇവിടെ പ്രസക്തമായിരിക്കുകയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ മാഞ്ഞു പോവുകയാണ് ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ വരവോടെ നമ്മളുടെ പുരാണങ്ങളിലെയും അതുപോലെ നാട്ട് പഴമകളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മിത്തുകൾ നമ്മളെ സ്വാധീനിച്ചിരുന്നു എന്നാൽ ആധുനിക കാലത്ത് ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്നത് ദൃശ്യങ്ങളാണ് സിനിമയുടെ മാന്ത്രിക ലോകം നമ്മളെ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചലച്ചിത്ര താരങ്ങളോട് ഇപ്പോഴും നമ്മളൊരു ആരാധന തന്നെ വെച്ചു പുലർത്തുന്നത് ദൃശ്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ ഇമേജോളജി എന്നാണ് പാശ്ചാത്യർ വിളിക്കുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതുപോലെ രണ്ട് രീതിയിൽ ചോദ്യങ്ങളുണ്ട് അപഗ്രഥന ചോദ്യങ്ങളുണ്ട് അവധാരണ ചോദ്യങ്ങളുണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരങ്ങളാണ് നിങ്ങൾ കാണുന്നത് വളരെ എളുപ്പമുള്ള ഒരു പാഠമാണ് ഈ പത്താമത്തെ മാധ്യമം മാധ്യമങ്ങളുടെ ലോകം എന്ന് പറയുന്ന ഈ അധ്യായം ഒന്ന് വായിച്ച് നോക്കുക ഓർത്ത് വയ്ക്കുക പതിനൊന്നാമത്തെ അധ്യായമാണ് ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്ന പാഠം കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാൾ റിക്ഷയിൽ ജനിച്ചു ധനവും ആഡംബരവും അദ്ദേഹത്തെ ആകർഷിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും ലോകത്തിലെ ഏറ്റവും മഹത്തായ നോവലായി കരുതപ്പെടുന്നു അന്ന കരിനീന ഉയർത്തെഴുന്നേൽപ്പ് കൊസാക്കുകൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ മറ്റു ചില നോവലുകൾ നിലം പാട്ടത്തിനടുത്തും കൃഷി ചെയ്തും സന്തുഷ്ട ജീവിതം നയിക്കുന്ന ഒരു കർഷകനായിരുന്നു പാക് ഹാം അദ്ദേഹത്തിന് ധനികണം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ധനികരുടെ ജീവിത രീതികളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിനും കുറേ സ്ഥലങ്ങൾ വാങ്ങണം എന്നുള്ളൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായി ആ സമയത്താണ് പരദേശിയായ ഒരു കച്ചവടക്കാരനുമായി പരിചയപ്പെടാൻ ഇടയായത് കുറേ ദൂരെ വളരെ വില കുറവിന് സ്ഥലം കിട്ടുന്ന സ്ഥലം കിട്ടുന്നുണ്ട് എന്ന് പറയുകയും അദ്ദേഹം പാക്ഹാം അത് വിശ്വസിക്കുകയും അവിടുത്തെ ഭരണാധികാരികൾക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ തുച്ഛമായ വിലയിൽ കിട്ടുമെന്നൊക്കെ അറിയിച്ചതോടെ അവർ പിറ്റേന്ന് തന്നെ ആ കാര്യത്തിനോടൊപ്പം പുതിയ സ്ഥലത്തേക്ക് സ്ഥലം വാങ്ങുവാനായിട്ട് പുറപ്പെട്ടു പാക് ഹാമിൻ്റെ ഉദ്ദേശം അറിഞ്ഞപ്പോൾ അധികാരികൾ സന്തോഷിച്ചു നിങ്ങൾക്ക് എത്ര ഭൂമി വേണമെങ്കിലും എടുക്കാം ഒരു ദിവസത്തേക്ക് നൂറുപ്പികയാണ് വില ഇത് കേട്ടപ്പോൾ പാക് ഹാം അമ്പരുന്നോ അപ്പോൾ അധികാരികൾ വിശദീകരിച്ചു ഒരു ദിവസം കൊണ്ട് നടന്നെത്താവുന്ന മുഴുവൻ സ്ഥലവും നിങ്ങൾക്കെടുക്കാം അദ്ദേഹം അപ്പോൾ അവിടെ നിന്നും ഈയൊരു കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പാക് ഹാമിനൊരു സംശയം ഉണ്ടായി എങ്ങനെ അളക്കും കയ്യിലൊരു തൂമ്പ കരുതണമെന്നും വഴിയിലൂടെ നടക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊത്തി അടയാളം വെക്കണമെന്നും ഒക്കെ അധികാരികൾ പാക് ഹാമിനോട് പറഞ്ഞു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി രാത്രിയിൽ അദ്ദേഹം ഉറങ്ങിയില്ല പിറ്റേന്ന് കാലത്ത് തന്നെ എഴുന്നേറ്റു സമീപത്തെ അധികാരികളെ വിളിച്ചുണർത്തി സമീപത്തെ കുന്നിൻ മുകളിലെത്തി ഇവിടുന്ന് നോക്കിയാലുള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്കെടുക്കാം അധികാരികൾ പറഞ്ഞു പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ച് വരണം ഉടൻ തന്നെ പാഖ്ഹാം അരപ്പട്ടയിൽ ആഹാരവും കുപ്പിവെള്ളവും ഒക്കെ വെച്ച് യാത്ര തുടങ്ങി അദ്ദേഹം പോകുന്ന വഴിക്ക് തൂമ്പ കൊണ്ട് മണ്ണിൽ വെട്ടി അടയാളം വെച്ചു അങ്ങനെ അദ്ദേഹം ഇടയ്ക്ക് നിർത്തി ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിക്കാതെയൊക്കെ യാത്ര തുടർന്നു നടക്കും തോറും ഭൂമി അധികമധികം മെച്ചമുള്ളതായി അദ്ദേഹത്തിന് തോന്നി അങ്ങനെ അസ്തമയത്തിനു മുമ്പ് തിരിച്ചെത്തേണ്ട കാര്യം അയാൾ ഓർത്തു അയാൾ കുന്നിൻ ചരിവിലൂടെ പാഞ്ഞു വരികയാണ് അപ്പോഴേക്കും അസ്തമയമായി കഴിഞ്ഞിരുന്നു അയാൾ ദുഃഖത്തോടെ നിലവിളിച്ചു കൊണ്ട് അധികാരിയുടെ മുമ്പിൽ കമം വീണു പണസഞ്ചി അപ്പോഴും അയാൾ മുറുകെ പിടിച്ചിരുന്നു അധികാരികൾ ചിരിച്ചു കാര്യസ്ഥൻ ചെന്നു നോക്കിയപ്പോൾ ഹൃദയം പൊട്ടി വായിൽ നിന്നും ചോരയൊഴുകുന്ന പാക് ഹാമിനെയാണ് കണ്ടത് അധികാരികൾ ശവസംസ്കാരത്തിനുള്ള ഏർപ്പാടുകൾ തുടങ്ങി പാഖ്ഹാമിന് എത്ര സ്ഥലം വേണം അവർ അയാളുടെ ശരീരം അളന്നു അയാൾക്ക് ആറടി മണ്ണ് മാത്രമാണ് വേണ്ടത് ഈ കഥാപാത്രങ്ങളുടെയും ഈ ചോ ഇതിൻ്റെ കഥയുമെല്ലാം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും വളരെ അർത്ഥവത്തായ ഒരു കഥയാണ് ഒറ്റ പ്രാവശ്യം കേട്ടാൽ തന്നെ ഈ കഥയും ഈ കഥാപാത്രങ്ങളുടെ പേരും നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഇതൊന്ന് ഓടിച്ചൊന്ന് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും അത് ഓർമ്മയിൽ ഉണ്ടാകും പരീക്ഷയിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സഹായിക്കും നിങ്ങൾക്കത് എളുപ്പത്തിൽ ഉത്തരം എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റും പന്ത്രണ്ടാമത്തെ അധ്യായമാണ് ലളിത ജീവിതം ഒരു വ്യക്തി തൻ്റെ കഥ പറയുമ്പോൾ അയാളുടെ വ്യക്തിത്വം കൂടുതൽ പ്രകാശിതമാകുന്നു അത് ജീവചരിത്രമാണ് അല്ലെങ്കിൽ ആത്മകഥയാണ് ഇംഗ്ലീഷിൽ നമുക്ക് ഓട്ടോ ബയോഗ്രഫി എന്ന് നമുക്ക് പറയാം ഈ ലളിത ജീവിതം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു വ്യക്തിത്വമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നു അദ്ദേഹം എൻ്റെ സത്യന്വേഷണ പരീക്ഷണങ്ങൾ മഹാത്മാഗാന്ധിയുടെ ജി ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഗാന്ധി സാഹിത്യം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തിത്വമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധിജി തുടക്കത്തിൽ സുഖജീവിതമാണ് നയിച്ചിരുന്നതെങ്കിലും അത്തരത്തിലുള്ള ജീവിതം അദ്ദേഹത്തിന് ഒട്ടും സ്വാധീനിച്ചില്ല ജീവിത ചെലവ് ചുരുക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചു അലക്കാനുള്ള സാധന സാമഗ്രികൾ വാങ്ങി സ്വയം അലക്കി അലക്കിനെക്കുറിച്ചൊരു പുസ്തകം വാങ്ങി ആ വിദ്യ സ്വയം പഠിച്ചു ഭാര്യയെയും പഠിപ്പിച്ചു മറ്റ് കോടതിയിലെ ബാരിസ്റ്റർമാർ അദ്ദേഹത്തെ കളിയാക്കിയെങ്കിലും അലക്കു ചെലവിൻ്റെ ഭാരവും അലക്കുകാരനെ നിത്യവും ആശ്രയിക്കേണ്ടി വരുന്നതിലെ ബുദ്ധിമുട്ടും മറ്റും ഗാന്ധിജി അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയെങ്കിലും അവരെ സ്വാശ്രയ ചിന്തയിലെ ചിന്തയുടെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ഗാന്ധിജിക്ക് പറ്റിയില്ല ഗോഖലെ ദക്ഷിണാഫ്രിക്കയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന റാനഡെ സമ്മാനിച്ച് അമൂല്യമായ ഒരു നേരിതുണ്ടായിരുന്നു അതിൻ്റെ ചുരുങ്ങിപ്പോയ കവണി താൻ തേച്ച് ശരിയാക്കാമെന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ ഗോഖലയ്ക്ക് വിശ്വാസം വന്നില്ല പക്ഷേ അത് നന്നായി തേച്ചതിന് ഗോഖലെ ഗാന്ധിജിയെ പിന്നീട് അഭിനന്ദിക്കുകയും ചെയ്തു ഇതുപോലെ അലക്കുകാരനെ ഒഴിവാക്കിയതുപോലെ ഷുരകനെയും ഒഴിവാക്കിയ സംഭവം ഗാന്ധിജി ആത്മകഥയിൽ പറയുന്നുണ്ട് ഗാന്ധിജിയുടെ വെട്ടാൻ വിസമ്മതിച്ചപ്പോൾ ഗാന്ധിജി സ്വയം മുടി മുറിക്കുകയുണ്ടായി മുടിയുടെ കോലം കണ്ടപ്പോൾ സുഹൃത്തുക്കൾ ചിരിച്ചു ഗാന്ധിജി അവരോടുണ്ടായ കാര്യം പറഞ്ഞു ഗാന്ധിജിയുടെ മുടി മുറിക്കുവാൻ വിസമ്മതം കാണിച്ചതിൽ ആ ചുരകൻ തെറ്റുകാരനല്ലായിരുന്നു എന്നായിരുന്നു ഗാന്ധിജിയുടെ പക്ഷം കറുത്തവരുടെ വെട്ടാൻ തുടങ്ങിയാൽ വെള്ളക്കാർ അയാളുടെ കടയിൽ വരുന്നതില്ലാതാകും അതുതന്നെ കാരണം ഇന്ത്യയിൽ അക്കാലത്ത് അയിത്തക്കാരുടെ മുടി വെട്ടുന്നതിന് ക്ഷുരകന്മാർ മടിച്ചിരുന്നുവല്ലോ ഇന്ത്യയിൽ അക്കാലത്ത് അയിത്തക്കാരുടെ മുടി വെട്ടുന്നതിന് ക്ഷുരകന്മാർ മടിച്ചിരുന്നു അതിൻ്റെ പ്രതിഫലമാണ് തനിക്ക് ലഭിച്ചതെന്നാണ് ഗാന്ധിജി പറയുന്നത് ഏതായാലും ലാളിത്യത്തിലും സ്വാശ്രയത്തിലും ഗാന്ധിജി നടത്തിയ പരീക്ഷണങ്ങൾ ഒടുവിൽ പൂവണിഞ്ഞുവെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് ഇനി നിങ്ങൾ കാണുന്നത് അവതാരണ ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം അടുത്ത പേജുകളിൽ വരുന്നുണ്ട് അതുപോലെ ഈ ചോദ്യങ്ങളുടെ അവതാരണ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കാണുന്നത് അവഗ്രഥന ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും കൃത്യമായി ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളിതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക പരീക്ഷയ്ക്ക് നിങ്ങൾക്കത് ഗുണകരമാകും ഒന്ന് തുടങ്ങി പത്തു വരെയുള്ള ചാപ്റ്ററുകൾ നാല് പാട്ടുകളിൽ കൂടെ ഇത് അവസാനിക്കുകയാണ് ആദ്യത്തെ പുസ്തകം ഇനിയുമുണ്ട് മലയാളത്തിൽ പുസ്തകം ബുക്ക് നമ്പർ ടു എന്ന് പറയുന്നത് ഇത് ബുക്ക് നമ്പർ വണ്ണിലെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യാ ചാപ്റ്ററുകളിലെ കാര്യമാണ് നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു ഓക്കേ താങ്ക്